ഹലോ ഗായ്സ്, വെൽക്കം ടു കെ എസ് എസ് കോഡ്. അപ്പൊ നമ്മളത് ഒരുപാട് പേർക്കുള്ള ഒരു ഡൗട്ട് ആണ്, എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് പഠിക്കും, ആ ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ കിട്ടും. നമുക്കിപ്പം ഒരു എന്താണ് ടെക്സ്റ്റ് ബുക്ക് ആയിട്ട് നമ്മളുടെ കയ്യിലില്ല, അപ്പൊ ഓൺലൈനിൽ അത് എങ്ങനെ ഡൗൺലോഡ് ചെയ്യും, ഏത് സൈറ്റിൽ കയറി ഡൗൺലോഡ് ചെയ്യും എന്നുള്ളത്. അതുപോലെ തന്നെയാണ് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്കിന്റെ കേസിലും എല്ലാവർക്കും ഒരു ഡൗട്ട് ഉണ്ട്. സോ ആ ഒരു ഡൗട്ട് ക്ലിയർ ചെയ്ത് തരാനായിട്ട് പോവുകയാണ്. എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ ഡൗൺലോഡ് ചെയ്യാമെന്നും എസ് സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എങ്ങനെ ആ ഒരു പി ഡി എഫ് ഡൗൺലോഡ് ചെയ്യാമെന്നും നോക്കാനായിട്ട് പോവുകയാണ്. സോ ആദ്യം നമുക്ക് ഏതിലേക്ക് പോകാം, എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഒരു ലാപ്പിലോ ഒരു കമ്പ്യൂട്ടറിലോ എങ്ങനെയാണ് ഡൗൺലോഡ് ചെയ്യുന്നത്. സോ ആദ്യം നിങ്ങൾ എന്ത് ചെയ്യാം, ഗൂഗിള് സെലക്ട് ചെയ്യാം. ഗൂഗിള് സെലക്ട് ചെയ്തതിന് ശേഷം എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് പി ഡി എഫ് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യാം. ഓക്കെ, എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് എന്ന് പറഞ്ഞ് സെർച്ച് ചെയ്യുക. ദെൻ അങ്ങനെ സെർച്ച് ചെയ്യുമ്പോഴത്തേക്കും എന്ത് വരും, നമുക്ക് ഇങ്ങനെ ഒരു സൈറ്റ് വരും. അപ്പൊ അതിൽ ആദ്യം കിടക്കുന്നത് ഈ ഒരു സൈറ്റ് കണ്ടോ, ഈ ഒരു എൻ സി ആർ ടി ഡോട്ട് എൻ ഐ സി ഡോട്ട് ഇൻ എന്ന് പറയുന്നത് എൻ സി ആർ ടിയുടെ ഒറിജിനൽ സൈറ്റ് ആണ്. ഓക്കെ, അപ്പൊ ആ ഒരു സൈറ്റിൽ കയറിയാൽ നമുക്ക് ഈ പരസ്യങ്ങളൊക്കെ ഒന്നും ഇല്ലാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാം, ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് സാധിക്കും. സോ നമുക്ക് ആ ഒരു സൈറ്റിൽ കയറി നോക്കാം. അവിടെ ഒന്നാം ക്ലാസ് മുതൽ പ്ലസ് ടു വരെയുള്ള ടെക്സ്റ്റ് ബുക്ക് അവിടെ അവൈലബിൾ ആണെന്ന് കാണിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനെ ഒരു വിൻഡോ ആയിരിക്കും നിങ്ങൾക്ക് വരുന്നത്. ഓക്കെ, അപ്പൊ അവിടെ നമുക്ക് ടെക്സ്റ്റ് ബുക്കിന്റെ ആ ഡൗൺലോഡ് കൊടുത്തത് കൊണ്ട് തന്നെ നമുക്ക് ഈ ഒരു പേജ് ആണ് വരുന്നത്. സോ ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, ഏത് ക്ലാസ്സിലെ ടെക്സ്റ്റ് ബുക്ക് ആണ് വേണ്ടത്. ഇപ്പൊ എനിക്കൊരു സെവൻത് സ്റ്റാൻഡേർഡിൽ ടെക്സ്റ്റ് ബുക്ക് ആണ് വേണ്ടതെങ്കിൽ സെവൻത് സ്റ്റാൻഡേർഡ് സെലക്ട് ചെയ്ത് നോക്കുക. ഇനി സബ്ജക്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, ക്ലാസ് സെലക്ട് ചെയ്തു, അതുപോലെ തന്നെ എന്ത് ചെയ്യണം, സബ്ജക്ട് സെലക്ട് ചെയ്യണം. ഓക്കെ, ഇപ്പൊ സോഷ്യൽ സയൻസ് ആണ് ഞാൻ സെലക്ട് ചെയ്തത്. അപ്പോൾ ആ ഒരു സോഷ്യൽ സയൻസ് നിങ്ങൾക്ക് ഇപ്പം നമ്മൾ സാധാരണ കേരള സിലബസിൽ പഠിച്ചു വന്ന കുട്ടികൾക്ക് എന്താണ് ഒരു സബ്ജക്റ്റ് ആകുമ്പോഴത്തേക്കും അതുമായി ബന്ധപ്പെട്ട രണ്ട് പാർട്ട് ടെക്സ്റ്റ് ബുക്കുകളൊക്കെ ഉണ്ട് എന്നുള്ള കാര്യങ്ങൾ നമുക്കൊക്കെ അറിയാം. പക്ഷേ എൻ സി ആർ ടിയുടെ കേസിൽ ചിലപ്പോൾ ഹിസ്റ്ററിക്ക് രണ്ട് മൂന്ന് ടെക്സ്റ്റ് ബുക്ക് ആയിരിക്കും ഉള്ളത്. അതിൽ ഓരോ ടെക്സ്റ്റ് ബുക്കിന്റെ പേരും ഓരോരോ ഡിഫറെന്റ് ആയിട്ടുള്ള പേരുകളായിരിക്കും. അപ്പോൾ ബുക്കിന്റെ ടൈറ്റിലുണ്ട്. ഓക്കെ, ബുക്കിന്റെ ടൈറ്റിൽ നമ്മൾ സെലക്ട് ചെയ്യണം. ബുക്കിന്റെ ടൈറ്റിൽ സെലക്ട് ചെയ്യുമ്പോൾ ഇവിടെ നമുക്കറിയാം എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്നത് നമുക്ക് മലയാളത്തിൽ അവൈലബിൾ അല്ല. ആകെപ്പാട് അവൈലബിൾ ആയിട്ടുള്ള രണ്ട് ലാംഗ്വേജസ് ഇംഗ്ലീഷും ഒന്ന് ഹിന്ദിയുമാണ്. ഓക്കെ, നമുക്കപ്പോ എന്താണ് ആക്സസിബിൾ ആയിട്ടുള്ളത്, ഇംഗ്ലീഷ് ടെക്സ്റ്റ് ബുക്ക് ആണ്. സോ ഇംഗ്ലീഷിന്റെ ആ ഒരു ഇതിനകത്ത് ഉറുദുവിന്റെ ഉറുദു ലാംഗ്വേജിലുള്ളതും അതുപോലെ തന്നെ ഹിന്ദിയിലുള്ളതും ഒക്കെ കൊടുത്തിരിക്കും. അപ്പൊ നമുക്ക് വേണ്ടത് ഏതാണ്, ഇംഗ്ലീഷ് ലാംഗ്വേജിലുള്ളതാണ്. അപ്പൊ ഇംഗ്ലീഷിന്റെ സബ് ടൈറ്റിൽ നോക്കണം, നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിന്റെ പേര് നോക്കണം. ഇപ്പൊ അവർ പാസ്റ്റ് ടു കിടപ്പുണ്ട്, സോഷ്യൽ ആൻഡ് പൊളിറ്റിക്കൽ ലൈഫ് എന്ന് പറയുന്ന ടെക്സ്റ്റ് ബുക്കിന് ഓരോ ടെക്സ്റ്റ് ബുക്കിന്റെ ടൈറ്റിലാണ് കേട്ടോ. അപ്പൊ അത് കണക്ക് നമുക്കിപ്പോ അവർ പാസ്റ്റ് എടുക്കാം. ഓക്കെ, അവർ പാസ്റ്റ് സെലക്ട് ചെയ്തു. അങ്ങനെ സെലക്ട് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും നമുക്ക് എന്ത് വരും, ഇങ്ങനെ ഒരു വിൻഡോ വരും. ആ നോക്കിക്കേ, ഇതാണ് നമ്മളുടെ ടെക്സ്റ്റ് ബുക്ക്. അപ്പൊ ഈ ടെക്സ്റ്റ് ബുക്കിൽ ഇപ്പൊ നമുക്ക് ഏത് ചാപ്റ്റർ ആണ് നോക്കേണ്ടത്. ഓക്കെ, ഇപ്പൊ ഒന്നാമത്തെ ചാപ്റ്റർ ആണ് നോക്കുന്നതെങ്കിൽ അതിനകത്ത് നമുക്ക് ചാപ്റ്റർ വണ് മാത്രമായിട്ട് ഡൗൺലോഡ് ചെയ്യാം. നമുക്ക് ഫുൾ ടെക്സ്റ്റ് ബുക്ക് അങ്ങനെ ഡൗൺലോഡ് ചെയ്യാൻ പറ്റും, പക്ഷെ അത് ഓരോരോ ഫോൾഡർ ആയിട്ടേ വന്ന് ഈ ഒരു എൻ സി ആർ ടിയുടെ കേസിൽ ഈ ഒരു പേജിൽ കിടക്കത്തുള്ളൂ. ഓക്കെ, അപ്പൊ ചാപ്റ്റർ വണ് ആണ് നമുക്ക് ഡൗൺലോഡ് ചെയ്യുന്നതെങ്കിൽ നമുക്ക് എന്ത് കൊടുക്കാം, ഓപ്പൺ കൊടുക്കാം. ഓപ്പൺ കൊടുക്കുമ്പോഴത്തേക്ക് നമുക്ക് ആ ഒരു ടെക്സ്റ്റ് ബുക്കിന്റെ ഒരു പി ഡി എഫ്, ആ ഒരു ചാപ്റ്ററിന്റെ ചാപ്റ്റർ വണ് മാത്രം നമുക്ക് പി ഡി എഫ് ആയിട്ട് കിട്ടും. ഓക്കെ, അതാണ്ട് നമുക്കൊരു പി ഡി എഫ് ലഭിച്ചു. ഓക്കെ, അപ്പൊ ഇംഗ്ലീഷിലുള്ള ചാപ്റ്റർ ആണ്. സോ ഇതാണ് നമുക്കിപ്പോ പഠിക്കാനുള്ളതെന്ന് വെച്ചോ. അപ്പൊ ഇതെന്ത് ചെയ്യാം, ഇത് ആദ്യം തൊട്ടിരുന്ന് വായിച്ച് അതിനകത്ത് ക്വസ്റ്റ്യൻസ് ഒക്കെ ഏതൊക്കെ ക്വസ്റ്റ്യൻസ് നിങ്ങൾക്ക് കിട്ടും എന്നുള്ള പോയിന്റ്സ് ഒക്കെ നിങ്ങളൊന്ന് നോട്ട് ചെയ്ത് വെച്ചിരിക്കാം. ഓക്കെ, അപ്പൊ അതാണ് ആ ഒരു ഇതിനകത്ത് ചെയ്യാനുള്ളത്. അപ്പൊ ഇനി എങ്ങനെയാണ് ഇത് ഡൗൺലോഡ് ചെയ്യുന്നത്, ഡൗൺലോഡ് ചെയ്യാനൊക്കെ അറിയാലോ. ഈ ഒരു ഓപ്ഷൻ കൊടുക്കുക, ദെൻ നമുക്ക് എവിടെയാണോ ഡൗൺലോഡ് ചെയ്യേണ്ടത് ആ ഒരു ഫോൾഡറിൽ കൊണ്ടുപോയി സേവ് ചെയ്യുക. എന്നിട്ട് നമ്മൾ നേരെ പോയി ആ ഒരു സേവ് ചെയ്ത ഫോൾഡറിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യുക, പി ഡി എഫ് ഓപ്പൺ ആക്കി ഇരുന്ന് പഠിക്കുക. അപ്പൊ അതാണ് നമുക്ക് എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്നത്, ലാപ്പിലോ അല്ലെങ്കിൽ കമ്പ്യൂട്ടറിലോ ഡൗൺലോഡ് ചെയ്യുന്നതിൻ്റെ. ഇനി നിങ്ങളുടെ കയ്യിൽ ഫോണാണുള്ളത്, അപ്പൊ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് നമുക്ക് ഈ ഒരു സൈറ്റിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കുന്നത് പോലെ ഇതേ കണക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാനായിട്ട് പറ്റത്തില്ല, ഫോണിനകത്ത് പറ്റത്തില്ല. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്, നമ്മൾ പ്ലേ സ്റ്റോറിൽ പോവാം. ഓക്കെ, പ്ലേ സ്റ്റോറിൽ പോകുമ്പോൾ നിങ്ങളിപ്പം ഏത് ക്ലാസ്സിന്റെ ആണോ പ്ലേ സ്റ്റോറിൽ പോയി അത് ചെയ്യുന്നത്, ആ ക്ലാസ്സിന്റെ എന്ത് ചെയ്യാം, ഇപ്പം ക്ലാസ് 9 ആണ് നിങ്ങളിപ്പം എടുക്കുക, ക്ലാസ് 9 ക്ലാസ്സിലെ എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് ആണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ എൻ സി ആർ ടി ക്ലാസ് 9 ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ് പ്ലേ സ്റ്റോർ, നിങ്ങളിപ്പോൾ വാട്സപ്പ് ആയിക്കോട്ടെ ഫേസ്ബുക്ക് ആയിക്കോട്ടെ അതൊക്കെ ഡൗൺലോഡ് ചെയ്യുന്ന പ്ലേ സ്റ്റോറില്ലേ, അപ്പൊ ആ പ്ലേ സ്റ്റോറിൽ അത് സെർച്ച് ചെയ്യുന്നത് പോലെ തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, ക്ലാസ് 9 എൻ സി ആർ ടി ടെക്സ്റ്റ് ബുക്ക് എന്ന് പറഞ്ഞ്
സെർച്ച് ചെയ്ത് നോക്കുക. അപ്പൊ അവിടെ ഓരോ ക്ലാസ് ഇപ്പം നിങ്ങൾക്ക് ഇപ്പം എൻസിആർടി പ്ലേ സ്റ്റോറിലോ എൻസിആർടിയുടെ ഒരുപാട് ആപ്പുകൾ അവൈലബിൾ ആണ്. പക്ഷെ എല്ലാ ആപ്പുകളും അത്രയ്ക്കും നല്ല ആപ്പുകളല്ല. ചിലതിനകത്ത് കൂടുതൽ പരസ്യങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഇൻക്ലൂഡഡ് ആയിട്ട് വരുന്നത്. ചിലതിനകത്ത് നമുക്ക് ഓഫ്ലൈൻ ആയിട്ടിരുന്ന നെറ്റ് ഇല്ലെങ്കിൽ പോലും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാനായിട്ട് പറ്റും. അപ്പൊ അതിന് നല്ല ഒരു മികച്ച ഒരു ഇതെന്ന് പറയുന്നത് ഈ ഒരു സംഭവമാണ്. ഓക്കെ, ഇതുപോലെ ഇപ്പൊ ക്ലാസ് നയനിന്റെ കേസിലാണെങ്കിൽ ക്ലാസ് നയനിന്റെ ആ ഒരു എന്താണ് ഈ ഇതേപോലത്തെ ഒരു ഫോൾഡർ ആണ്, അതിന്റെ ഒരു ഡി പി ആണ് ഇത് കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഇതേ കണക്കത്തെ ഒരു ഇത് ഡൗൺലോഡ് ചെയ്യുവാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ആ ഒരു ക്ലാസിന്റെ ആ ഒരു പി ഡി എഫ് ഓരോ ചാപ്റ്ററിന്റെ പി ഡി എഫും നമുക്ക് കിട്ടും. ഓക്കെ, അപ്പൊ അതാണ് ഇതേ കണക്ക്. ഈ ഒരു പച്ച കളറിൽ ക്ലാസ് 7, 8, 9, 10 എല്ലാം കിടപ്പുണ്ട്. അപ്പൊ 10 വരെ ഉള്ളത് മാത്രം നമുക്ക് എന്താണ് ഈ ആപ്പിൽ നോക്കിയാൽ മതി. ബാക്കിയുള്ളത് നമുക്ക് സമഗ്രയുടെ സൈറ്റിൽ കയറി, അതായത് NCERT +1 +2 തന്നെയാണ് SCERT +1 +2 എന്ന് പറയുന്നത്. സോ ആ +1 +2 എന്താണ് ടെക്സ്റ്റ് ബുക്കുകൾ നമുക്ക് മലയാളത്തിൽ കിട്ടും. സമഗ്രയുടെ ആ ഒരു സൈറ്റിൽ കയറിയാൽ മതി. അപ്പൊ NCERT കേസ് നിങ്ങൾക്ക് എങ്ങനെയാണ് ഫോണിലും ലാപ്പിലും ഡൗൺലോഡ് ചെയ്ത് ടെക്സ്റ്റ് ബുക്ക് പഠിക്കേണ്ടത് എന്നുള്ളത് മനസ്സിലായോ? അപ്പൊ പി ഡി എഫ് മൊബൈലിൽ പഠിക്കുന്നവർ ആ ഒരു ഡയറക്റ്റ് അതിനകത്ത് കയറിയിട്ട് എന്ത് ചെയ്യാം, ആ ഏത് ക്ലാസ്സിലാണോ പഠിക്കണം, ഇപ്പൊ 9th സ്റ്റാൻഡേർഡിൽ ടെക്സ്റ്റ് ബുക്ക് ഇപ്പൊ 1, 2, 3, 4 എന്ന് പറഞ്ഞ് അപ്പം ആ എന്താ ആപ്പ് ഡൗൺലോഡ് ചെയ്ത് ചെയ്യുമ്പോൾ തന്നെ ഏത് ക്ലാസ് ആണെന്നുള്ളത് നമുക്ക് കിട്ടും. അതിനകത്ത് ഓരോരോ സബ്ജക്റ്റുകളാണ്, മാത്സ്, സയൻസ്, സോഷ്യല്, മലയാളം, അങ്ങനെ ഓരോ സബ്ജക്റ്റുകളാണ്. അപ്പൊ നമുക്ക് ഇത് ഏത് സബ്ജക്ട് ആണെന്ന് വെച്ചാൽ അത് സെലക്ട് ചെയ്യാം. ദെൻ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അതിന്റെ ഓരോ ചാപ്റ്റേഴ്സിന്റെ ആ ഓരോ ചാപ്റ്റേഴ്സിന്റെ ലിസ്റ്റ് വരും. ആ ചാപ്റ്റർ നമ്മൾ എന്ത് ചെയ്യാം, അതിനകത്ത് കയറി ഡൗൺലോഡ് ചെയ്ത് വായിക്കാം. അതാണ് ആ ഒരു NCERT നമ്മൾ ഫോണിൽ ചെയ്യുന്നത്. ലാപ്പിൽ ചെയ്യുന്നത് ഇത്രയേ ഉള്ളൂ. ഇനി നമുക്ക് SCERT ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യുന്ന എങ്ങനെയാന്ന് നോക്കാം. SCERT ടെക്സ്റ്റ് ബുക്ക് ഡൗൺലോഡ് ചെയ്യാൻ നമുക്ക് നമ്മുടെ കേരള സർക്കാരിന്റെ തന്നെ ഒരു സൈറ്റ്, ഒരു പോർട്ടൽ അവൈലബിൾ ആണ്. എന്താണ് സമഗ്ര? ഓക്കെ, സമഗ്ര എന്ന് പറയുന്ന ആ ഒരു സൈറ്റിൽ കയറാം. ഓക്കെ, സമഗ്രത ഇതാണ് അതിന്റെ ഒഫീഷ്യൽ സൈറ്റ്. നമ്മുടെ കേരള ഗവൺമെന്റിന്റെ കയറ്റ് നേതൃത്വം നൽകുന്ന ഒരു സൈറ്റാണ്. നിങ്ങളിപ്പം കേരള PSC-യിലൊക്കെ നിങ്ങൾക്ക് ഇത് പഠിച്ചിട്ടുണ്ടാവും അല്ലെ? അപ്പോൾ ആ പാഠപുസ്തകങ്ങൾ നമുക്ക് ഏത് സൈറ്റിൽ അവൈലബിൾ ആണ്, ഈ സമഗ്ര എന്ന് പറയുന്ന ഈ ഒരു സൈറ്റിൽ അവൈലബിൾ ആണ്. അപ്പൊ ഇതെന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇവിടെ നമുക്ക് എന്താണ് ഈ റിസോഴ്സസുകളുണ്ട്, അതായത് ഇലക്ട്രോണിക് രൂപത്തിലുള്ള ക്ലാസ്സുകളും ക്വസ്റ്റ്യൻ പൂളും ഒക്കെ അവൈലബിൾ ആണ്. നമുക്ക് വേണ്ടത് ഈ ഒരു സംഭവമാണ്, ടെക്സ്റ്റ് ബുക്ക് എന്ന് പറയുന്ന ഈ ഒരു സംഭവമാണ്. ഇതാണ്ട് എന്താ കൊടുത്തിരിക്കുന്നത്, സോഫ്റ്റ് കോപ്പീസ് ഓഫ് SCERT ടെക്സ്റ്റ് ബുക്ക് ഫ്രം ക്ലാസ് 1 to 12, 1st class മുതൽ 12th class വരെയുള്ള SCERT ടെക്സ്റ്റ് ബുക്കുകളുടെ കോപ്പിയാണ്, സോഫ്റ്റ് കോപ്പിയാണ് കൊടുത്തിരിക്കുന്നത്. സോ അത് നമ്മൾ സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും നമുക്ക് എന്ത് കിട്ടും, ഒരു സെലക്ട് മീഡിയം. ഓക്കെ, ഏത് മീഡിയം, മലയാളം മീഡിയം വേണോ, ഇംഗ്ലീഷ് മീഡിയം വേണോ, തമിഴ് വേണോ, കന്നഡ വേണോ എന്നുള്ളത് സെലക്ട് ചെയ്യാം. അപ്പൊ ഞാൻ ഇവിടെ മലയാളം മീഡിയം സെലക്ട് ചെയ്തു. ദെൻ നമുക്ക് ഏത് ക്ലാസ്സിലേക്കാണ് ഉള്ളത്, 1 to 12 വരെ ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പൊ അത് നമുക്കിപ്പോ 8th class-ലാണ് വേണ്ടതെങ്കിൽ 8th class സെലക്ട് ചെയ്യാം. ഇനി നമുക്ക് സബ്ജക്ട് സെലക്ട് ചെയ്യണം. സബ്ജക്ട് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും ഇവിടെ നമുക്ക് എന്ത് സെലക്ട് ചെയ്യാം, നോക്കട്ടെ, നമുക്ക് ബേസിക് സയൻസ് സെലക്ട് ചെയ്യാം. ഓക്കെ, ബേസിക് സയൻസ് സെലക്ട് ചെയ്യുമ്പോഴത്തേക്കും അത് രണ്ട് ടെക്സ്റ്റ് ബുക്കാണ്, രണ്ട് ഭാഗങ്ങളായിട്ടാണ് ആ ഒരു ടെക്സ്റ്റ് ബുക്ക് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഭാഗം 1 ഉണ്ട്, ഭാഗം 2 ഉണ്ട്. അപ്പോൾ നമ്മൾ ഏതാ ആദ്യം തൊട്ട് പഠിക്കുന്നതെന്ന് വെച്ചാൽ ഭാഗം 1 ഡൗൺലോഡ് ചെയ്യുക. ഡൗൺലോഡ് ചെയ്യുമ്പോൾ നമ്മൾ സാധാരണ NCERT എങ്ങനെയാണോ ഡൗൺലോഡ് ചെയ്യുന്നത് ആ ഒരു രീതിയിലായിരിക്കും നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സംഭവം, ഈ ഒരു ക്ലാസ്, ഈ ഒരു ചാപ്റ്റർ നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ആ ഒരു ടെക്സ്റ്റ് ബുക്ക് ആണ്, മറ്റേത് ഓരോ ചാപ്റ്റർ ആയിരുന്നു കിട്ടുന്നത്, നമുക്കിത് ഒരു ടെക്സ്റ്റ് ബുക്ക് ഫുൾ ആയിട്ടാണ് കിട്ടുന്നത്. ആ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് എന്താണ് ഏതൊക്കെ ചാപ്റ്റർ ഉണ്ടോ ആ ചാപ്റ്റേഴ്സ് എല്ലാം തന്നെ നമുക്ക് എന്ത് ചെയ്യും, ഈ ഒരു ഇതിലൂടെ കിട്ടും. അപ്പൊ നമുക്ക് ഇതേപോലെ ഓരോ ചാപ്റ്റേഴ്സ് ആയിട്ടും ഇതാണ് ഇത്രയും ചാപ്റ്റേഴ്സ് ഈ ഒരു ടെക്സ്റ്റ് ബുക്കിനകത്ത് നമുക്ക് ഈ ഒരു ഡൗൺലോഡിൽ തന്നെ കിട്ടും. പിന്നെ നമ്മൾ എന്ത് ചെയ്യാം, അത് ഡൗൺലോഡ് ചെയ്ത് സേവ് ചെയ്ത് PDF ആയിട്ട് വലുതായിട്ട് ഇത് വായിക്കാം. അല്ലെങ്കിൽ അതിനകത്ത് തന്നെ വായിക്കണമെന്നില്ല, വായിച്ചിട്ട് നമുക്ക് കളയാനുള്ളതാണെങ്കിൽ ഇതിനകത്ത് തന്നെ സൂം ചെയ്തിട്ടിരുന്ന് എന്ത് ചെയ്യാം, വായിച്ചിട്ട് അത് മാറ്റിക്കളയാം. ഡൗൺലോഡ് ചെയ്യാൻ വേണ്ടാത്തവരാണെങ്കിൽ ഡൗൺലോഡ് ചെയ്യേണ്ട. ഓക്കെ, അപ്പൊ ഇങ്ങനെയാണ് NCERT SCERT ടെക്സ്റ്റ് ബുക്കുകൾ ഡൗൺലോഡ് ചെയ്ത് പഠിക്കേണ്ടത്. അപ്പൊ ഇത് അറിഞ്ഞുകൂടാത്ത ഒരുപാട് പേരുണ്ടായിരുന്നു എന്നറിയാം. അപ്പൊ അവർക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഒന്ന് പറഞ്ഞു തന്നു എന്ന് മാത്രം. അപ്പൊ ഈ ഒരു രീതിയിൽ NCERT ടെക്സ്റ്റ് ബുക്കും SCERT ടെക്സ്റ്റ് ബുക്കും ഒക്കെ ഡൗൺലോഡ് ചെയ്തിരുന്ന് പഠിക്കാം. ഓക്കെ, സോ ക്ലിയർ ആയെന്ന് വിചാരിക്കുന്നു. അപ്പൊ ഇനി എന്തെങ്കിലും ഡൗട്ടുകൾ ഇതുപോലെ ഉണ്ടെങ്കിൽ നിങ്ങൾ ജസ്റ്റ് കമന്റ് ചെയ്യുക, നമുക്ക് അതേ കണക്ക് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആകുന്ന രീതിയിൽ ഉടനെ തന്നെ നമുക്ക് വീഡിയോസ് ഒക്കെ ചെയ്യാം. ഓക്കെ, താങ്ക് യു.